കോവിഡ് കാലത്ത് എല്ലാം അവഗണിച്ച് രോഗികളെ പരിപാലിക്കുന്നവരാണ് നമ്മുടെ നഴ്സുമാർ. അവരുടെ സേവന മനസ്സിനും കരുതലിനും നമുക്ക് വലിയ കടപ്പാടുണ്ട്. പക്ഷേ പാലക്കാട്ടെ ചിത്രാഭേൻ എന്ന നഴ്സ് മനുഷ്യരോട് മാത്രമല്ല കരുതൽ കാണിക്കുന്നത്. പാലക്കാട് നഗരത്തിലെ ഒരു വൈകുന്നേരം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയെ തെരുവ് നായ്ക്കൾ പിന്തുടരുന്നു. അവ ചുറ്റിലും കൂടുന്നു. പേടിക്കേണ്ട, ഇത് അതല്ല സംഭവം. നായ്ക്കൾ വന്നത് അവരെ ആക്രമിക്കാനല്ല, അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാനാണ്. ആ തൂവെള്ളക്കുപ്പായത്തിൽ ഭക്ഷണവുമായി വന്നത് ചിത്രാഭേനാണ്. ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞു വരുന്ന വഴിയാണ്. ഈ നാല് നായ്ക്കളിൽ അവസാനിക്കുന്നില്ല ചിത്രയുടെ അന്നദാനം. കഴിഞ്ഞ 5 മാസമായി പാലക്കാട് നഗരത്തിലെ കാഴ്ചയാണിത്. ചിത്രയെ കണ്ടാൽ ഓടിവരുന്ന നായ്ക്കളും അവരുടെ വിശപ്പകറ്റി പുഞ്ചരിച്ച് തിരിച്ചു പോകുന്ന ചിത്ര നഴ്സും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക. ആദ്യം 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് കൂടിക്കൂടി അങ്ങോട്ട് ഒരുപാടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കാത്തു നിൽക്കുകയാണ് അവർ. അപ്പോൾ ഇതിലെല്ലാം ഒരു ഇതെന്ന് വെച്ചാൽ അവർക്കൊരു വിശപ്പ്, ആ വിശപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാണ് അതുങ്ങൾ പല സമയത്തും അക്രമം കാണിക്കുന്നതും ഇതൊക്കെ. പക്ഷെ ഞാൻ കൊടുക്കുന്ന എല്ലാ ഡോഗ്സിനും വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേരത്തെ ഫുഡ് ഒരു നേരം കൊടുക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വഴി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 നേരം കൊടുക്കും, അല്ലാതെ ബാക്കിയെല്ലാം വലിയ ഡോഗ്സിനൊക്കെ 1 നേരം കൊടുക്കും. വൈകുന്നേരം 5:30 ചിത്ര ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ഭർത്താവ് അഭയൻ ലാസർ ഗേറ്റിന് പുറത്ത് കാത്തുനിൽപ്പുണ്ടാവും. കയ്യിലൊരു പാത്രവുമായി, അത് വാങ്ങി നേരെ സ്കൂട്ടറിൽ വെച്ച് യാത്ര തുടങ്ങും. നായ്ക്കളുടെ ചങ്ങാതിമാരായ കാക്കകളും ഇപ്പോൾ പങ്കുപറ്റാനെത്തുന്നു. ഞാൻ ആ നമ്മളെ മണപ്പുളിക്കാവ് ജംഗ്ഷനിൽ ഇങ്ങോട്ട് വരുമ്പോൾ 2 കാക്കകൾ എൻ്റെ തലയിൽ കയറിയിരിക്കും. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവമാണ്. ആ കാക്കകൾ ആ സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. നമ്മൾ ആ ചോറ് വെച്ച് കൊടുത്ത് കൊടുത്താൽ മാത്രമേ ആ കാക്കകൾ അങ്ങോട്ട് എത്തുള്ളൂ. ദിവസങ്ങളിലും രാത്രി 7:30 നീളും ഭക്ഷണ വിതരണം. വല്ലാതെ വൈകുകയാണെങ്കിൽ ഞാൻ ഒന്ന് പോയി അന്വേഷിക്കാൻ, എനിക്കറിയാം ഏതൊക്കെ പോയിന്റുകളിൽ ഉണ്ടാവുക എന്നുള്ളത് അറിയാം. അപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് നോക്കും എവിടെയൊക്കെയുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഉണ്ടോ. പറ്റുന്ന അത്രയും കാലം തുടർന്ന് പോകണം. കാരണം ഇതിപ്പോ ഒരിക്കലും നമ്മൾ തുടങ്ങി, മറ്റേ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മൾ തുടങ്ങിയാലും കൂടിയിട്ട്. പക്ഷെ ഇപ്പൊ ഈ നായ്ക്കളൊക്കെ നമ്മള് ഭക്ഷണം കൊണ്ടുവന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവര് വഴിക്ക് അവർ നീങ്ങുകയാണ്. പിന്നെ ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്തായാലും ചെയ്യും. മണപ്പുള്ളിക്കാവിൽ നിന്ന് തുടങ്ങി കോട്ട മൈതാനവും IMA ജംഗ്ഷനും സിവിൽ സ്റ്റേഷനും ചുറ്റി ചിത്ര വീട്ടിലെത്തുമ്പോൾ 50-ലേറെ തെരുവ് നായ്ക്കളുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാകും. ഇതൊരു കിറുക്കല്ല. മനുഷ്യർ മാത്രമല്ല ചുറ്റിലുമുള്ള ജീവജാലങ്ങളൊന്നും വിശന്നിരിക്കുന്നത് ചിത്രയ്ക്ക് സഹിക്കാനാകില്ല. ഇപ്പോൾ എന്നെ പരിചയമുള്ള ഡോക്ടറുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കുന്ന സമയത്ത് അവിടെ വരും, അവർ കഴിക്കും, പോകും. അപ്പോൾ എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നെ കാത്തു നിൽക്കുന്ന പിള്ളേരാണ്. ആദ്യം ഇതിനെ കളിയായും സംശയത്തോടെയും കണ്ട നാട്ടുകാരും സഹപ്രവർത്തകരും
ഇപ്പോൾ ഭക്ഷണം നൽകാൻ ചിത്രയ്ക്ക് അരി നൽകി തുടങ്ങിയിരിക്കുന്നു. കൊറോണ ആയിട്ട് ഹോട്ടലുകളോ ഈ പരിസരത്തൊന്നും ഇല്ല. ഈ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന നായ്ക്കളാണ്. അപ്പൊ അവരിത് കണ്ടപ്പോ സഹതാപം തോന്നിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണം വെച്ചിട്ട് എല്ലാ നായ്ക്കളും കൊണ്ട് കൊടുത്തിട്ടാണ്. നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ നമ്മൾ സ്വന്തമായി പൈസ കൊടുത്തിട്ട് അരി വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കുറേ അരി ഓരോരുത്തരും തരാൻ തുടങ്ങി. ഇപ്പോൾ ഹോസ്പിറ്റലിനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ കുറേ പേഷ്യൻസിൻ്റെ ആൾക്കാർ അവരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യണത്. അപ്പോൾ അവരൊക്കെ കുറേ ശങ്കം തരുന്നുണ്ട്. അതിന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. നാടൻ നായകൾ അപകടകാരികളാണെന്ന ചിന്ത തിരുത്താനും ചിത്രയ്ക്കായിരിക്കുന്നു. ഭക്ഷണം നൽകുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല ചിത്രയുടെ പരജീവി സ്നേഹം. വാഹനമിടിച്ചും മറ്റും പരിക്കുപറ്റി റോഡരികിൽ കിടക്കുന്ന നായ്ക്കളെ പരിപാലിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാറുണ്ട് ചിത്ര. പ്രസവിച്ചെടുക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഇങ്ങനെ നമ്മൾ നമുക്ക് ചാക്കി കെട്ടി കിടക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും, നമ്മളിങ്ങോട്ട് കൊണ്ടുവരും, അതുങ്ങളൊന്ന് കണ്ണ് തുറക്കുന്ന രീതിയിലാക്കും, നമ്മൾ അഡോപ്ഷൻ കൊടുക്കും. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ന്യൂ സിവിൽ നഗർ കോളനിയിലെ ചിത്രയുടെ വീട്ടിൽ വിദേശനം ഉൾപ്പെടെ 6 നായ്ക്കളുണ്ട്. അവയിൽ ചിലത് വളർത്താൻ മടിച്ച് പരിചയക്കാർ ഏൽപ്പിച്ചതാണ്. ചില നായ്ക്കളെ തെരുവിൽ നിന്ന് കണ്ടെത്തിയതും രണ്ടു മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബം ചിത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ നായ്ക്കളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ അന്വേഷിച്ച ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. 20 കൊല്ലമായി ചിത്ര ഈ വെള്ളക്കുപ്പായം അണിഞ്ഞിട്ട്. ആശുപത്രിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഈ മാലാഖയുടെ നന്മകൾ. ആധുനികകാലത്ത് മനുഷ്യർക്ക് മാത്രമല്ല സഹജീവികൾക്കും വേണം കരുതൽ. അതിന് സമയമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. മനസ്സ് വെക്കൂ, സമയം കണ്ടെത്താമെന്നാണ് ചിത്ര നമ്മോട് പറയാതെ പറയുന്നത്. ഈ ദുരിതകാലം താണ്ടിയാലും രോഗികൾ മാത്രമല്ല ആ നായകളും നന്ദിയോടെ സ്നേഹവായ്പോടെ ഓർക്കും ചിത്രയുടെ നന്മയെ. മലബാർ മാനുവലിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.